ക്ലിഫിൽ സ്വകാര്യ റിസോർട്ടിൽ താമസിച്ചു വന്നിരുന്ന കൊല്ലം തഴുത്തലയിൽ പുതുച്ചിറ ഷെമീന മൻസിലിൽ ഷെഫീഖിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടു പ്രതികളെ കൂടി വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശികളായ 23-കാരൻ നൌഫൽ, 47-കാരനായ സമീർ എന്നിവരാണ് വർക്കല പോലീസിന്റെ പിടിയിലായത്. അറസ്റ്റിലായ നൌഫൽ കേസിലെ 3-ാം പ്രതിയും സമീർ 8-ാം പ്രതിയുമാണ്. കഴിഞ്ഞ വർഷം December 11 കേസിനാസ്പദമായ സംഭവം. ഷെഫീഖ് താമസിച്ചു വന്നിരുന്ന വർക്കല ക്ലിഫിലെ സ്വകാര്യ റിസോർട്ടിൽ കയറി ദേഹമാസകലം വടിവാളിനു വെട്ടിയും ചുറ്റികയ്ക്ക് കാൽമുട്ട് അടിച്ചു പൊട്ടിച്ചതിനു ശേഷം വലിച്ചിഴച്ചു. കാറിൽ കൊല്ലം കിളികൊല്ലൂർ ചെന്താപ്പൂർ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിച്ച ശേഷം മരിച്ചുവെന്ന് കരുതി കൊല്ലം പരവൂർ പോളച്ചിറ ഏലായിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പ്രതികൾ ഷെഫീഖിനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പരിക്കേറ്റ ഷെഫീഖും ഈ കേസിലെ 1-ാം പ്രതിയും കൊല്ലം സ്വദേശിയും നിരവധി കേസുകളിലെ പ്രതിയുമായ അജിംഷായും തമ്മിൽ കാർ വാടകയ്ക്കെടുത്തത് സംബന്ധിച്ച വിഷയമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ January 9 പ്രതികളായ കൊള്ളി നിയാസ്, മുഹമ്മദ് അസ്ലം, നവാസ്, സഞ്ജു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം 1-ാം പ്രതിയായ അജിംഷായിയെയും പോലീസ് പിടികൂടി. അന്ന് ഒളിവിൽ പോയ പ്രതികളിൽ രണ്ടുപേരെയാണ് പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഇനി 3 പ്രതികളെ കൂടി കിട്ടാനുണ്ടെന്നും അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും വർക്കല പോലീസ് അറിയിച്ചു. വർക്കല DYSP ബാബുക്കുട്ടന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SHO പ്രശാന്ത്, SI അജിത്കുമാർ, CPO അൻസാർ, പ്രശാന്ത് എന്നിവർ ചേർന്ന് പ്രതികളെ കൊല്ലം ടൗണിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. HP ന്യൂസ്, വർക്കല.